പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് നൽകാൻ പോകുന്ന വചനം വളരെ വ്യത്യസ്തമായൊരു വചനം, ഡെലിവറൻസിൻ്റെ ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 8:4 വചനം വെച്ച് വായിച്ചുകൊണ്ടാണ്. വളരെ പവർഫുള്ളായ വചനം കേട്ടോ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ആ വചനം തുടങ്ങുന്ന ഇങ്ങനെ ചിതറിക്കപ്പെട്ടവർ, അതായത് ആദിമസഭ ജെറുസലേമിൽ വളർന്നു വരുമ്പോൾ പീഡനമുണ്ടായി, ക്രൂരമായ പീഡനം, അകത്തുനിന്നും പുറത്തുനിന്നും. പീഡനം വരുമ്പോൾ എല്ലായിടത്തും വരും, ഒരുമിച്ച് വരുള്ളൂ. അപ്പോൾ പീഡനം വന്നപ്പോൾ ചിതറിക്കപ്പെട്ടു പോയി, അവരോടി പേടിച്ചും ഭയപ്പെട്ടും ഒക്കെ ഓടിപ്പോവാണ്. അതേസമയം പേടിയല്ല, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. അല്ലേ ഓടേണ്ട ആവശ്യമില്ലല്ലോ, മാറിയപ്പോൾ. ഇപ്പം സിറിയയിലൊക്കെ മതപീഡനമുണ്ടായപ്പോൾ അനേകം ക്രൈസ്തവർ ഓടിപ്പോയെന്ന് പറയും. അത് പേടിച്ചിട്ട് ഓടിയതല്ല, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്നതാണ്. അല്ലെങ്കിൽ അവിടെ നിന്നാൽ മതി, ഒരു ചുവടങ്ങ് മാറ്റിയാൽ മതി. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെന്ന് ക്രൈസ്തവ സഭയ്ക്കകത്തൊക്കെ ചില വിഷമം വരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് അവർ ഓടുകയൊന്നുമില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ പെട്ടെന്ന് ചുവടുമാറി ചവിട്ടും. പെട്ടെന്ന് അവരുടെ കാഴ്ചപ്പാട് ശൈലികൾ മാറും. അതിൻ്റെ കാരണം നല്ലതാ മാറേണ്ടത്. ഈ സമയം പരിശുദ്ധാത്മാവ് പ്രപഞ്ചം മുഴുവനും ഒരു പ്രത്യേക അഭിഷേകം അടക്കുന്നുണ്ട്. നെല്ലും പതിരും തമ്മിൽ നന്നായിട്ട് വേർതിരിയുന്നുണ്ട്. നെല്ലിനേ വേദനയുള്ളൂ, പതിരിനെ ആരും പുഴുങ്ങാറില്ല. പുഴുങ്ങുന്നത് നെല്ലിനെയാണ്, നെല്ലിനെ മാത്രമേ പുഴുങ്ങുകയുള്ളൂ, പതിരിനെ ആരും പുഴുങ്ങാറില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് സഭയിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവരെ തീക്കാത്തൂടെ പോകേണ്ടി വരും. അതൊരു വിളിയുള്ളതുകൊണ്ട്, കൃപയുള്ളതുകൊണ്ട്, അതുകൊണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഈ സമയത്ത് അച്ഛൻ നൽകുന്ന വചനം ഇതാണ്, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അതാണ്, ചിതറിക്കപ്പെടുമ്പോൾ, മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ സുവിശേഷ പ്രസംഗം നിർത്തരുത്. കൂടുതൽ ദൈവസ്നേഹത്തോടെ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോയി കർത്താവിനെ പ്രസംഗിക്കണം. ജീവിതത്തിലൊരു ഭാഗ്യമുള്ളൂ സുവിശേഷം പ്രസംഗം. അത്രയും ഭാഗ്യം വേറൊന്നുമില്ല, വേറെ ഒരു ഭാഗ്യമില്ല. ബൈബിളിൽ എഴുതിക്ക് ഒരു വചനം, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ അത്ര സുന്ദരം. സുവിശേഷ പ്രസംഗത്തിനെതിരെ നീങ്ങിയ ദൈവജനത്തോട് പൗലോസ് ശ്ലീഹ പഴയ നിയമത്തിലൊരു വചനം ഉച്ചരിച്ച് പറഞ്ഞു, ധാന്യം മെതിക്കുന്ന കാളയുടെ വായി മൂടിക്കെട്ടരുത്. ധാന്യം മെതിക്കുന്ന കാളയുടെ വായി മൂടിക്കെട്ടരുത്. സുവിശേഷം പ്രസംഗിക്കുന്നവരെ വാ പൊട്ടുന്നു പോകുന്നു. ഈ വചനം ഓർത്തണം. അപ്പോൾ അത് തുറന്നു പോട്ടെ, വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടട്ടെ, പ്രപഞ്ചം മുഴുവൻ എത്തട്ടെ. ഈശോയുടെ സുവിശേഷം, സത്യത്തിൻ്റെ വചനം പ്രപഞ്ചം മുഴുവൻ വ്യാപരിക്കട്ടെ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വചനം നിറവേറട്ടെ. അതിൽ തടസ്സം നിൽക്കരുത്. തടസ്സം തിന്നാൽ നമുക്ക് തന്നെ തടസ്സമുണ്ടാകും, തടസ്സം നമുക്ക് തന്നെ അടിയെടുക്കും. അപ്പോൾ തുറന്നു വിടേണ്ടത്, ദൈവം തുറന്നതിനെ നമ്മളാരും അടച്ചേക്കരുത്. വീണ്ടും ഇവിടെ വചനത്തിലേക്ക്. അപ്പോൾ ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ വേഗമനസ്സോടെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അടയാളങ്ങൾ ദൈവം കൂടെ കാണിക്കുന്നത്. അടയാളങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കും, അടയാളം ഉണ്ടാകുന്നത് നിങ്ങൾ വചനത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ല അടയാളത്തെ ശ്രദ്ധിക്കാനല്ല. പലപ്പോഴും അടയാളങ്ങളെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ല അടയാളം കൊടുക്കുന്നവരെ ശ്രദ്ധിക്കാൻ, വചനത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണത്. അതായത് ലൂക്കാസ് സുവിശേഷം 5:1-11 വചനത്തിൽ അത്ഭുതകരമായ മത്സ്യം ബന്ധനം കൊടുക്കാനാണ് പറ്റും. വിശ്വ പത്രോസിന് പറഞ്ഞു, വല ആഴങ്ങളിലേക്ക് ഇറക്കിയപ്പോൾ വല നിറച്ച് മത്സ്യം കിട്ടിയപ്പോൾ അവർ വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ടുന്നു. പത്രോസ് ഓടി കർത്താവിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് സാഷ്ടാവും കർത്താവ് വീണിട്ട് പറഞ്ഞു, കർത്താവേ നീ എന്നെ നകന്നു പോകണം, ഞാൻ പാപിയാണേ. അല്ലാതെ പത്രോസ് ഓടിയത് മീൻ്റെ പുറകെയല്ല, യേശുവിൻ്റെ പുറകെ. അത്ഭുതം പ്രവർത്തിച്ചവൻ്റെ പുറകെ പോകണം, അല്ലാതെ അത്ഭുതങ്ങളുടെ പുറകെ അല്ല പോകേണ്ടത്. ക്രിസ്തുവിൻ്റെ പുറകെ പോകണം. ഓരോ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന വ്യക്തി ക്രിസ്ത്യാനിയായിട്ട് മാറണം, മാനസാന്തരത്തിലേക്ക് പോകണം,
കിസോട് പാതയിലൂടെ പോകണം. അതാണ് കുഴപ്പം. ചിലപ്പോൾ ആളുകൾ പോകുന്നു നേരെ തിരിച്ച്. അത് വരരുത്. അവൻ്റെ വല നിറച്ച് മത്സ്യം കിട്ടിയപ്പോൾ ഓടി മത്സ്യത്തിൻ്റെ പുറം. ദൈവത്തെ മറക്കുന്ന സ്വഭാവം പത്രോസിനില്ല. ആ ഒറ്റ കാരണമായിരിക്കും പത്രോസിനെ പിടി സഭയുടെ തലവനാക്കിയത്. കാരണം അവന് ക്രിസ്തുവാണ് ഒന്നാം സ്ഥാനം. അല്ലാതെ അത്ഭുതങ്ങളോ ഭക്ഷണമോ മത്സ്യമോ അല്ല അവൻ. വള്ളം പോലും അല്ല അവൻ ഒന്നാം സ്ഥാനം. അതാണ് അവനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം. അവൻ അധികാരം കൈമാറുന്നു. അവന് അധികാരം കൈമാറുന്നു. അവന് അഭിഷേകം കൈമാറുന്നു. അവന് കൃപ കൊടുക്കുന്നതിന് കാരണം. ഇന്ന് പലപ്പോഴും അഭിഷേകങ്ങൾ കൈമാറാൻ ഞങ്ങൾക്ക് പലർക്കും പറ്റുന്നില്ല. കാരണം അങ്ങനെയുള്ളവരുടെ എണ്ണം ഇല്ലെന്ന് വളരെ ചുരുക്കം. കൈവിരള എണ്ണാൻ പോലും കിട്ടുന്നില്ല. പത്ത് പേരിൽ കാണിച്ച പത്രത്തിൽ പോലും കാണാനില്ല. എല്ലാവർക്കും വേണ്ടത് മീന, എല്ലാവർക്കും വേണ്ടത് മത്സ്യം, അല്ലാതെ ക്രിസ്തുവല്ല. ഇപ്പോഴും നമ്മുടെ ദുർമോഹങ്ങളെ പ്രീതിപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ട് ഈശോയിലേക്ക് വരണം. വീണ്ടും വചനം അപ്പോസ്തലപ്രവർത്തനം 8:7 വായിക്കുക. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. ബഹിഷ്കരണം നടന്നു. പൈശാചശക്തികൾ ഇറങ്ങിപ്പോന്നു. അതായത് അവിടെ ഫിലിപ്പോസ് വചനം പ്രസംഗിച്ചപ്പോൾ ഒരു പിശാച് ഒരു വ്യക്തി ഇറങ്ങിപ്പോന്ന് കണ്ടപ്പോൾ മനസ്സിലായി അത് ശരിക്കും പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥ അഭിഷേകമാണ് പൗലോസിലുള്ളതെന്ന്. അതായത് യഥാർത്ഥ പരിശുദ്ധാത്മാവുള്ളവൻ ഒരിടത്ത് പോയി നിന്ന് വചനം കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോണം. അനേകം തളവാത രോഗികളും മുടന്തന്മാർ സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സന്തോഷമുണ്ടാകാൻ കാരണം ഫിലിപ്പോസ് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് അവിടെ നിറയാൻ തുടങ്ങി. നിറയാൻ തുടങ്ങി. നിറയുമ്പോൾ ആനന്ദം ഉണ്ടാകും. ഫിലിപ്പി 4:4 സന്തോഷമുണ്ടാകും. പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിൽ ആനന്ദം കൂടുതലാണ്. പരിശുദ്ധാത്മാവ് കുറവുള്ള കൂട്ടായ്മയിൽ ആനന്ദമില്ല. അസ്വസ്ഥത കൂടും. ആനന്ദമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമരിയാദേശത്തെ വിസ്മയിപ്പിച്ചു. മാന്ത്രിക പ്രവർത്തനം വലിയ ആളുകളെയൊക്കെ വിസ്മയിപ്പിക്കുന്നവനാണ് ഈ ശിമയോൻ. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവർ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. ചിലപ്പോഴൊക്കെ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. അതുകൊണ്ട് മാന്ത്രിക വിദ്യയിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നു. ചില മാന്ത്രികത കാണിക്കും, ചില സംഭവങ്ങൾ കാണിക്കും. അപ്പോൾ അത് ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച്, പരിശുദ്ധാത്മാവാണ് തെറ്റിദ്ധരിച്ച് കൊണ്ടുപോവുകയാണ്. ചില പ്രവചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയെന്ന് തെറ്റി അത് ആത്മാവാണെന്ന് വിചരിച്ചു ഞങ്ങൾ പോവുകയാണ്. ചില അടയാളങ്ങൾ കാണുമ്പോൾ ദൈവശക്തി എന്നിട്ട് ആളുകൾ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അവൻ പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു. ഫിലിപ്പോസ് അവിടെ പോയി ഒറ്റ വചനം പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ആ മാന്ത്രിക ശക്തി ചെയ്തിരുന്ന അവൻ്റെ അടുത്ത് ശിവന്റെ അടുത്തുനിന്ന് മാറി ഇതേ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിൻ്റെ സഭയിലേക്ക് വരികയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ശിവയോൻ പോലും വിശ്വസിച്ചു. അവൻ പോലും വിശ്വസിച്ചേ. അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു. സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി. അവന് മനസ്സിലായി ഇത് വേറെ എന്തുമാണ്? അഭിഷേകമാണ്, പരിശുദ്ധാത്മാവാണ്, അനോയിൻറ്റിങ് ആണ്, അതാണ് വേണ്ടത്. അനോയിൻറ്റിങ് കുറയരുത്. ഈ കുറയുന്ന ഒറ്റ കാരണത്താലാണ് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. ഈശോയോടുള്ള ബന്ധം കുറയുന്നുണ്ടോ? നമ്മുടെ അനോയിൻറ്റിങ് കുറയുന്നത് നമുക്ക് പല പല ബദ്ധപ്പാടല്ലേ? ഓരോരോ പ്രശ്നങ്ങൾ തലയിട്ടിരിക്കല്ലേ? അതാണ് ബൈബിളില് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്.
അവൻ്റെ കുടുംബത്തിന് സങ്കീർണ പ്രശ്നം, മോഹത്തെ സങ്കീർണ പ്രശ്നമോ, വിധിക്കപ്പുറത്തില്ല, എല്ലാം ആകുലത ഡിസ്റ്റേബ്ഡ് മൊത്തം. ആണോ ധ്യാനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ ഒന്നും നേരെയില്ല. ഇവിടെ പ്രശ്നമാണ്. ഇവിടെ പാത്രം മേടിക്കണം, സ്വർണം മേടിക്കണം, സാരി മേടിക്കണം, അല്ല വണ്ടി മേടിക്കണം, വീട് പണിയണം, കെട്ടിടം വെക്കണം, അതിൻ്റെ പെയിൻറ്റ്, വിദേശത്ത് പോകണം, മാർക്ക്, അതിന് എൻട്രൻസ്, ഇതേത് കോച്ചിങ്, എവിടെ കോച്ച്, ഭയങ്കര ഡിസ്റ്റേബ്ഡാ. സോറി എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ കാണിക്കുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പം എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിന്നെ പൗലോസ്ലിയ പറഞ്ഞൊരു വാക്ക് എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടോ. ഇനിമേ ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, ഈശോയാണ് എന്നെ ജീവിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ജീവിക്കുന്നത്, ഈശോയുടെ അധികാര സ്നേഹത് വേറെ നമ്മുടെ കയറില്ല, വേറൊന്നും സ്ഥാനമില്ല. അതാണ് പരിശുദ്ധാത്മാവ്. മാറി, നമ്മൾ നന്നായിട്ട് മാറുന്നുണ്ട്. നമ്മളിന്ന് ലോകത്തിൻ്റെ അരൂപിയാ, ലോകാരൂപിയും ദൈവാരൂപിയും കൂടെ കൂട്ടിപിടിച്ചു പോകാൻ വേണ്ടിയാണ്. ചില കുടുംബത്തിൽ കൊണ്ടുപോകുന്ന പോലെ ഭാര്യയുടെ തോളിൽ ഒരു കൈയ്യ്, വേറൊരുത്തരുടെ തോളിൽ മറ്റേ കൈയ്യ്, രണ്ടും കൂടെ കൂട്ടിക്കൊണ്ടുപോവുക. ഒരു തോളിൽ ഭർത്താവിൻ്റെ, സ്വന്തം ഭർത്താവിൻ്റെ, വേറൊരു തോള് കൈ വേറെ. അങ്ങനെ ഗുണ ഇത് ജീവിതത്തിൽ ഇത് പഠിച്ചുകൊണ്ട് പള്ളിയിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. സഭയിൽ വരുമ്പോഴേ പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിക്കും, ലോകാരൂപയും കൂട്ടുപിടിക്കും, രണ്ടും വേണം. നമുക്കറിയാം വചനത്തിൽ ഏലിയാ പ്രവാചകൻ ദൈവജനത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ടേ, എത്ര നാൾ നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാൽ വെക്കും, യഹോവയാണ് ദൈവമെങ്കിൽ അവൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുക, അല്ല ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോവുക. രണ്ടിലൊന്ന് തീരുമാനമെടുക്കാന, എപ്പോഴും ഈ രണ്ടിലൊന്നിലോട്ട് മാറ്റണം, ഏതെങ്കിലും ഒന്നിലോട്ട് മാറ്റണം. അതാണ് ഈ നാളുകളിൽ സഭയിലൊക്കെ പലതരം പീഡനങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിശുദ്ധാത്മാവ് അനുവദിച്ചത് എന്നെയും നിങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക്, ഒരു രാജ്യത്തേക്ക്, ഒന്നെങ്കിൽ ദൈവരാജ്യത്ത് നിൽക്കുക, അല്ലെങ്കിൽ ലോകരാജ്യത്ത് നിൽക്കുക, ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, അല്ലെങ്കിൽ അശുദ്ധാത്മാവിൽ ജീവിക്കുക, ഒന്നെങ്കിൽ കൃപയുടെ മക്കളാകുക, അല്ലെങ്കിൽ നാശത്തിൻ്റെ മക്കളാകുക, ഒന്നെങ്കിൽ വലതുവശത്ത് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇടത് വശത്ത്. നീ ചിന്തിക്കുക, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് നീ ചിന്തിച്ചു നോക്കുക. അവിടെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തൊടട്ടെ. അവിടെ ദുഃഖിയെ ആ മാന്ത്രികൻ ഉൾപ്പെടെ, ശമയോൻ വലിയ മഹാശക്തിയെ കാണും, ആളുകളെ വിസ്മയിപ്പിച്ചിരുന്ന അവൻ ഉൾപ്പെടെ ദുഃഖിയെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിലേക്ക് വരുന്നു. ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു സാധാരണക്കാരനിലൂടെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു യഥാർത്ഥ സത്യത്തിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു ജീവിക്കുന്നേ. നമുക്ക് മാറ്റമായി. ആരൊക്കെയോ നമ്മളെ മാറ്റുന്നുണ്ട്, ആരൊക്കെയോ നമ്മുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും തെറ്റായ വചനങ്ങൾ വിതയ്ക്കുന്നുണ്ട്, പിശാച് കള വിതയ്ക്കുന്നുണ്ട്. ഈ കള വളരുന്നു, കള വളരരുത്. നേരെ മറിച്ച് ദൈവവചനം ഈശോ വളരണം, പരിശുദ്ധാത്മാവ് വളരട്ടെ. വീണ്ടും വചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് അച്ഛൻ പോവുക. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 14 മുതൽ സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാർ പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കൈകൾ വെച്ചു, കൈകൾ വെക്കാൻ കാരണമെന്ത്? പെന്തക്കോസ്താരുടെ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ നിറയപ്പെട്ടതുകൊണ്ട് അവർക്ക് അവരിലിതുണ്ട്. അവർ കൈവെക്കുമ്പോളേ ഇത് പകരുന്നുള്ളൂ. ചിലപ്പോൾ അങ്ങനെയാ, കൈവച്ചാലേ പകരുള്ളൂ.
അഭിഷേക പ്രാർത്ഥന കൊടുത്താലേ പകരുള്ളൂ. അല്ലാതെ ശൂന്യാകാശത്തു നിന്ന് വരേണ്ട സംഭവമല്ലതേ. അത് സഭയിലൂടെ ഒഴുകപ്പെടണമെന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പദം. അങ്ങനെ സഭയിലൂടെ വരുന്ന അധികാരത്തിൻ്റെ കൃപയുടെ അഭിഷേകങ്ങളുണ്ടത്. അത് വേറിട്ട്, അത് പത്രോസിൻ്റെ അഭിഷേകം ഈശോ നേരിട്ട് കൊടുത്ത അനോയിന്റിങ്. വീണ്ടും കാണാൻ പറ്റും, അവർ കർത്താവ് യേശു നാമത്തിൽ ഞാൻ സ്വീകരിച്ചു മാത്രമേ, പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ചെയ്തു. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി കേട്ടോ, ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. അപ്പം നോക്കി, പത്രോസും പോയി ഈ യോഹന്നാൻ കൈവച്ചപ്പോൾ അടയാളം ഉണ്ടായിക്കാണ്, അനോയിന്റ് പരിശുദ്ധാത്മ ഭാഷാപരത്തിലൊക്കെ ആളസ്. പത്രോസ് പണം കൊടുത്തിട്ട് പറയാം, അനോയിന്റിങ് ഇതെല്ലാവരും ഇങ്ങനെ അനോയിന്റിങ്ങിനോട് ഓടി നടക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അനോയിന്റിങ്. പക്ഷേ അനോയിന്റിങ് മേടിക്കാനല്ല പലരും നടക്കുന്നത്, അനോയിന്റിങ് കൊടുക്കാനാണ്. അവർക്ക് അനോയിന്റിങ് ആളുകളുടെ മുമ്പിൽ ആള് കളിക്കാനുള്ളതല്ലത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയല്ലത്, ഇത് ഒരാളെ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കാൻ വേണ്ടിയാ, സഭയിൽ അംഗമാക്കാൻ വേണ്ടിയാ, വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാ, സ്വർഗത്തിന്റെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. അല്ലാതെ ഇത് കച്ചവടം നടത്തരുത്, കച്ചവടം നടത്തരുത്. പൗലോസിൻ്റെ അടുത്ത് ചെന്നൊരു പത്രോസിൻ്റെയും യോഹന്നാൻ്റെ അടുത്ത് ചെന്നൊരു ശമയോൻ പറഞ്ഞു, പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നാശിക്കട്ടെ, നീ നിന്റെ വെള്ളി പണം മോത്തം പോട്ടെ, എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു, നിനക്ക് ഇക്കാര്യത്തിൽ ഭാഗമാകിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. നീ അഭിഷേകം മേടിക്കാൻ വന്നതിൻ്റെ ലക്ഷ്യം വേറെയാ. ചിലപ്പോഴൊക്കെ ഞാൻ കറിയറിയാം, അണക്കരയിലും പലയിടത്തും ഞാൻ ധ്യാനങ്ങളും കൺവെർഷനും ചില ആളുകളൊക്കെ അടുത്ത് വന്ന് നിന്ന് വചനമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു കണ്ട്, പക്ഷേ ഹൃദയം ശുദ്ധമല്ല. ദേ ഹാവ് എൻ അനദർ പ്ലാനിങ് ടു ഗെറ്റ് സംതിങ്, സം ഡിവൈൻ പവർ, സോ ദി ക്യാൻ മാർക്കറ്റ് ആൻഡ് ഗെറ്റ് മണി. ഡോണ്ട് ഡു ദാറ്റ്. പരിശുദ്ധാത്മാവിനെ കച്ചവട വസ്തുവാക്കിയാൽ നീയും പോവും നിൻ്റെ പണവും പോകും എന്നാണ് പൗത്രോസ്ലേ. നീയും പോകും നിൻ്റെ പണവും പോകും. നിൻ്റെ ആത്മാവ് ഓണം ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മേഖല പോയി ആളൊക്കെ മാരക പാപത്തിൽ കിടക്കും, മാരക പാപത്തിൽ ഒരു തൊള്ളി പശ്ചാത്താപം പോലും ഉണ്ടാകില്ല, അനുതാപം പോലും ഉണ്ടാകില്ല, അവർക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റില്ല. അവർക്ക് പിശാചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മൂന്ന് പരീക്ഷണങ്ങൾ ഈശോയ്ക്ക് കൊടുക്കും. മൂന്നാമത്തെ പരീക്ഷണം പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ കുമ്പിട്ടാൽ എല്ലാം തരാം. എന്താ നിനക്കൊരു അംഗീകാരം, എനിക്ക് അംഗീകാരം തരാമെങ്കിൽ ഞാൻ നിനക്കും അംഗീകാരം തരാം. എല്ലാവർക്കും വേണ്ടത് പത്ത് പേരുടെ മുമ്പിൽ ഒന്നൊരു അംഗീകാരം കിട്ടണം. അതിനു വേണ്ടി ആകരുത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിറയ അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നീ മേടിക്കാൻ വരണ്ട, നിനക്ക് വേണോ? ഡു യു വാണ്ട് അനോയിന്റിങ് ടു ബി ദ ചൈൽഡ് ഓഫ് ജീസസ്? ഈശോയോട് കുഞ്ഞാകാൻ വേണ്ടി, ദൈവത്തിൻ്റെ മകനാകാൻ വേണ്ടി, സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി, വിശുദ്ധനാകാൻ വേണ്ടി, വിശുദ്ധിയാകാൻ വേണ്ടി, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നീ പത്രോസേ എനിക്ക് അനോയിന്റിങ് ഇതാ, സോ ദാറ്റ് ഐ ക്യാൻ ലവ് ജീസസ്. എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റും, സഭയെ സ്നേഹിക്കാൻ പറ്റും, ആത്മാക്കളെ നേടാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട് മുഴുവൻ മക്കളുടെ ഹൃദയത്തിലുള്ള പൈശാചികമായ ചിന്തകൾ പോട്ടെ, അസ്വാർത്ഥത മാറിപ്പോട്ടെ, സ്വാർത്ഥത അഹങ്കാരം മാറട്ടെ.
ഈ കുടുംബത്തെ പരിശുദ്ധാത്മാവ് നിറട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ കുടുംബങ്ങളിലെയും അന്ധകാര ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ മക്കളെ വിട്ടുമാറുക. യേശുവിൻ്റെ രക്തം ഈ വീട്ടിൽ പെയ്യപ്പെടട്ടെ. ആ വീട്ടിൽ മാനസ രോഗികളുടെ മേൽ കർത്താവിൻ്റെ കരം ഇപ്പോൾ സ്പർശിക്കപ്പെടട്ടെ. ആ വീട്ടിലും വിഷമിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശിരസിൽ ഈശോയുടെ കരം തൊടട്ടെ. പരിശുദ്ധാത്മാവ വചനം കേട്ട മുഴുവൻ മക്കളെ സുഖപ്പെടുത്തട്ടെ. ഈ വചനം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മക്കളെയും സുഖപ്പെടുത്തട്ടെ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസ്രത്ത്. ആമേൻ.